ദശകം നാല്, യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം നാല്. അസ്ഫുടേവുഷിതേ പ്രയത്നദോ ധാരയേ മദിഷണാ മുഹുർമുഹോ തേന ഭക്തിരസമന്തരാർദ്രത ഉദ്വഹേമ ഭവദംഗ്രി ചിന്തക. സന്ധിവിച്ഛേദം. അസ്ഫുടേ വപുഷി തേ പ്രയത്നതഃ ധാരയേമ ദിഷണാം മുഹുഹു പ്ലസ് മുഹുഹു തേന ഭക്തിരസം പ്ലസ് അന്തരാർദ്രതാം പ്ലസ് ഉദ്വഹേമ ഭവതങ്കൃ ചിന്തകാഹ. പദച്ഛേദം. ഭക്തിരസം ഭക്തിരസം, അന്തരാർദ്രതാം അന്തഃ ആർദ്രതാം, ഭവതങ്കൃ ചിന്തകാഹ ഭവത് അങ്ക്രി ചിന്തകാഹ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. നാലാമത്തെ ശ്ലോകത്തിൽ ധാരണയെക്കുറിച്ച് പറയുന്നു. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ. ഹേ ഭഗവൻ, ഇപ്പോൾ അങ്ങയുടെ ആ രൂപം എനിക്ക് സ്ഫുടമല്ല, വ്യക്തമല്ല, അത് അസ്ഫുടമാണ്, അവ്യക്തമാണ്. അങ്ങനെയുള്ള ആ ശരീരത്തിൽ പ്രയത്നത, പ്രയത്നിക്കണം, നന്നായിട്ട് നമ്മൾ പ്രയത്നിക്കണം. പുരുഷപ്രയത്നം പറയുന്നുണ്ട് നമ്മൾ, പൗരുഷം വേണം. എല്ലാ ജീവാത്മാക്കൾക്കും വേണ്ട ഒരു ഗുണമാണത്, പൗരുഷം, പുരുഷപ്രയത്നം ചെയ്യണം. അങ്ങനെ ആരങ്ങനെ പ്രയത്നിക്കുന്നുവോ, എന്തിനുള്ള പ്രയത്നമാണ്? ഈ ജീവാത്മ പരമാത്മ ഐക്യത്തിനുള്ള പ്രയത്നമാണ്. അവിടെ ഈ ബുദ്ധിയെ ആത്മാവിൽ കൊണ്ട് ഉറപ്പിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ധാരയേമ ധിഷണ മുഹുർമുഹു, ധിഷണ ബുദ്ധി. ആ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധിയായിരിക്കണം? വ്യവസായാത്മിക ബുദ്ധിയായിരിക്കണം, നിശ്ചയം വന്ന ബുദ്ധിയായിരിക്കണം. എന്താ നിശ്ചയം? ഈ ജന്മത്തിൽ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പരമാത്മാവിനെ സാക്ഷാത്കരിക്കണം, ഇതാണ് നിശ്ചയം. ആ നിശ്ചയത്തോടുകൂടി ബുദ്ധി ഇരിക്കുമ്പോൾ ബുദ്ധിയുടെ കീഴിലുള്ള മനസ്സ് കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമാക്കും. എല്ലാ കർമ്മങ്ങളും, കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ എന്തെന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുവോ അത് ഈശ്വരനുള്ള പൂജയാക്കും. എപ്പോൾ മനസ്സ് ആ വിധത്തിൽ കർമ്മങ്ങൾ ഈശ്വരനുള്ള പൂജയാക്കുന്നുവോ, മനസ്സിൻ്റെ കീഴിലുള്ളതായ കുട്ടികൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അവരും തങ്ങളുടെ കർമ്മങ്ങൾ ഈശ്വര പൂജയാക്കി തീർക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കൂടി ഒന്നിച്ചിരിക്കണം. അതാണ് ധാരയേ മധിഷണാം മുഹുർമുഹു. എൻ്റെ ഈ ബുദ്ധിയെ, എങ്ങനെയുള്ള ബുദ്ധി? ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയം വന്ന ബുദ്ധി. ആ ബുദ്ധിയെ വീണ്ടും വീണ്ടും ഞാൻ അങ്ങയുടെ ആ വ്യക്തമല്ലാത്ത ആ രൂപത്തിൽ, ആ വിഗ്രഹത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പിടിച്ചു നിർത്തിക്കൊള്ളാം. ആദ്യകാലങ്ങളിൽ ഞാൻ കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും ആ രൂപത്തിനെ നോക്കേണ്ടി വരും, വിഗ്രഹത്തിനെ നോക്കേണ്ടി വരും. ആ നോക്കുന്നതിനെയാണ് ധാരണ എന്ന് പറയുന്നത്. അതാണ് ധാരയേമ. ആ ധാരയേമയിലാണ് ധാരണ വരുന്നത്. ഞാൻ ധരിച്ചുകൊള്ളാം, പിടിച്ചു നിർത്തിക്കൊള്ളാം. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതായ ബുദ്ധി, ഒരു വിഷയവുമായും സമ്പർക്കമില്ലാത്ത ബുദ്ധി, അനന്യാശ്ചിന്തയന്തഹ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, അത് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ
ആത്മാവായ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ ബുദ്ധി. ആ ബുദ്ധിയിൽ നമ്മൾ ബുദ്ധിയെ നമ്മൾ ആത്മാവിൽ കൊണ്ടുപോയി ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കുന്ന സമയത്ത് തേന ഭക്തിരസമന്തരാർദ്രതാം, ആ ഉറപ്പിക്കുന്നതുകൊണ്ട്, തേന അതുകൊണ്ട്, ആ ഉറപ്പിക്കുന്നതുകൊണ്ട് ഉള്ളിൽ ഭക്തി വർദ്ധിക്കുന്നു. ഭക്തിരസം, ഭക്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദം, അതാണ് ഭക്തിരസം. ആ ഭക്തിയാനന്ദം എപ്പോൾ ആ ഭക്തിയാനന്ദം വരുന്നുവോ, അന്തരാർദ്രത, ഉള്ളിൽ അലിവ് വരുന്നു. എല്ലാവരെയും ഒരേപോലെ തന്നെ പോലെ തന്നെ കാണുന്നു, അതാണ് മനസ്സിൻ്റെ അലിവ്. അതിനെ ഞാൻ ഉദ്വഹയമാ, വഹിച്ചുകൊള്ളാം, ഞാൻ പ്രാപിച്ചുകൊള്ളാം. പക്ഷെ അപ്പോഴും ചിന്ത എന്താണ്? ഭവദങ്കി ചിന്തകാഹ, ഓരോ ശ്ലോകത്തിലും അത് എടുത്തെടുത്ത് പറയുകയാണ്. ഭഗവത് പാദങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട്, ഭഗവത് പാദങ്ങളെയാണ് എനിക്ക് പ്രാപിക്കേണ്ടത്, അതാണ് ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തിമദ്ഭാവം. ആരെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകങ്ങളായ ഈ രണ്ട് പാദങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കുന്നുവോ, അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പോൾ വിഷയചിന്തകളെല്ലാം മാറ്റിവെച്ച് ആദ്യം ഞാൻ ധാരണ തുടങ്ങിക്കൊള്ളാം. ധ്യാനത്തിൻ്റെ ആദ്യത്തെ പടി തുടക്കത്തിൽ നമ്മൾ പറയുകയുണ്ടായി, ഏത് ഭഗവാനെയാണോ, രൂപമാണോ നമ്മൾ പൂജിക്കുന്നത്, ആ രൂപത്തിനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 10 മിനിറ്റ് നേരം രൂപത്തിൽ നോക്കൂ. കണ്ണടച്ചു കഴിഞ്ഞാൽ ആ രൂപം തെളിഞ്ഞ് അവിടെ പ്രകാശിക്കുന്നുണ്ടാവും. ഉറച്ചിട്ടില്ല, അവ കുറച്ച് കഴിയുമ്പം ആയും. വീണ്ടും കണ്ണു തുറന്ന് നോക്കൂ. അങ്ങനെ അനേകം വർഷങ്ങളുടെയോ ചിലപ്പോൾ അനേകം ജന്മങ്ങളുടെയോ പ്രയത്നം കൊണ്ടാണ് അത് ഉറച്ചു കിട്ടുക. ഓർമ്മ വേണം. ആർക്ക് മറ്റ് ചിന്തകളെയെല്ലാം കളയാൻ സാധിക്കുന്നുവോ അവർക്ക് വേഗത്തിൽ ഉറപ്പിക്കാൻ സാധിക്കും. മിക്ക കൂട്ടർക്കും സംഭവിക്കുന്നത് വിഷയചിന്തകൾ ഉള്ളിലേക്ക് കടക്കും. അപ്പോൾ ഇതിനെ ഉറപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ധാരണ എന്ന് പറയുന്ന ധ്യാനത്തിൻ്റെ ആദ്യത്തെ പടി തന്നെ കടന്നു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വീണ്ടും വീണ്ടും ആ രൂപത്തിലേക്ക് നോക്കി നോക്കി കണ്ണടയ്ക്കുമ്പോൾ ആ രൂപം ഉള്ളിൽ തെളിയുമോ നോക്കുക. തെളിയും, ആദ്യം തെളിയും, പക്ഷേ കുറച്ച് കഴിയുമ്പം മായി. വീണ്ടും വീണ്ടും നോക്കി നോക്കി ഒരിക്കലും മായാത്ത വിധത്തിൽ ഉറപ്പിക്കുമ്പോൾ നമ്മൾ ധ്യാനത്തിലേക്ക് കടന്നു. ഇതാണ് സഗുണോപാസന എന്ന് പറയുന്നത്. സത്വഗുണത്തിനെ ആശ്രയിച്ചിട്ടാണ് ഭഗവാൻ ആ രൂപം എടുത്തിരിക്കുന്നത്. അത് വിഷ്ണുവായാലും ശിവനായാലും ബ്രഹ്മാവായാലും ഏത് ദേവനായാലും പ്രകൃതിയുടെ ഒരു ഗുണത്തിനെ ആശ്രയിക്കാതെ രൂപമെടുക്കാൻ പറ്റില്ല. അങ്ങനെ സത്വഗുണത്തിനെ ആശ്രയിച്ചിട്ട് ഉള്ളതായ ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ആദ്യം ഉറപ്പിക്കുന്നു. സഗുണോപാസന, രണ്ടു വിധത്തിലുള്ള ഉപാസനകളുണ്ട്, നിർഗുണോപാസനയുണ്ട്. പക്ഷേ അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണെന്ന് ഭഗവാൻ ഗീതയിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. ഭഗവാൻ ഗീതയിൽ പറയുന്നത്, ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം, അവ്യക്തമായിട്ടുള്ള എൻ്റെ രൂപത്തിൽ, നിർഗുണമായ രൂപം, ഗുണങ്ങളില്ലെങ്കിൽ രൂപമില്ല, അതാണ് ബ്രഹ്മം, രൂപമില്ല. അപ്പോൾ അതിൽ മനസ്സുറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് ബുദ്ധിമുട്ട് അധികമാണ്. അതുകൊണ്ട് സഗുണോപാസന, ഏത് ദേവനെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ ദേവൻ്റെ രൂപം വീണ്ടും വീണ്ടും നോക്കി നിങ്ങൾ ഉറപ്പിക്കൂ, അതാണ് ധാരണ.